ക്രൈസ്തു ലോർഡ്, ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിത്തീരുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നാം കടന്നു വരുന്നു. കർത്താവിൻ്റെ കൃപ പ്രിയ ദൈവമക്കളെ, നമ്മെ ഓരോ ദിനവും കാത്തു പരിപാലിക്കുന്ന ആ നല്ല കൃപകൾക്കായി നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മർക്കോസ് എഴുതിയ സുവിശേഷം 16:3. കല്ലറിയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. പ്രീതിമക്കളെ, സുവിശേഷങ്ങളെല്ലാം നാം നോക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുത്ഥാനം ഇവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16:1 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ശബത്ത് കഴിഞ്ഞ ശേഷം മദ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമിയും ചെന്ന് അവനെ പൂശേണ്ടേനെ സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിന്റെ 1 അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്ക് നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. നോക്കൂ, ഇന്നലെ ഈ സഹോദരിമാർ ഈ കല്ല് കണ്ടിട്ട് പോയതാണ്. അതുകൊണ്ടാണ് ഹാലലി ഈ വലിയ കല്ല് ആരുരുട്ടിക്കളയും? അവർ വലിയൊരു ഭാരവുമായിട്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ കല്ല് പോലെയുള്ള അവസ്ഥകൾ കടന്നു വരാം. പ്രിയദേമക്കളെ, ഹാലലുയ, ഈ സഹോദരിമാർക്ക് ഉറക്കം പോലും ഉണ്ടായിരുന്നില്ലായിരിക്കാം. ഈ കല്ല് ആരുരുട്ടിക്കളയും? എങ്ങനെ അപ്പച്ചന് വേണ്ടി അപ്പച്ചൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് ഞങ്ങൾ സുഗന്ധവർഗം പൂശും, ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്ന് അവർ ചിന്തിച്ചു കിടന്നതായിരിക്കാം. ഹാലലുയ, അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മളിൽ ഓരോരുത്തരും ദൈവമേ എൻ്റെ ഈ വിഷയത്തിന്മേൽ, ഈ കല്ല് പോലുള്ള ഈ ഭാരത്തോടുള്ള വിഷയത്തിന്മേൽ ആർ എനിക്ക് മറുപടി തരും? എനിക്ക് ഇതിന്മേൽ എങ്ങനെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും? ഹാലലുയ, പ്രീതിമക്കളെ, നമ്മെ കാണുന്ന അപ്പച്ചൻ ചില കല്ലുകൾ ജീവിതത്തിൽ ആശ്രയവും അതായത് സഹായവും ഒക്കെ ആയിത്തീരുന്നുണ്ട്. ഹാലലുയ, കാഠിന്യത്തിൻ്റെയും ഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും മൂല്യ വസ്തുവായി തീരാൻ ചില കല്ലുകൾ, ഹാലലുയ, എങ്കിലും കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെയുണ്ട്. പ്രീതിമക്കളെ, എഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 11:19 പറയുന്നുണ്ട്, അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്നു, എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടേനെ ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിൽ ആക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. ഹാലലൂയ, നിന്റെ കല്ല് പോലുള്ള അവസ്ഥകളൊക്കെ മാറ്റുവാൻ ദൈവം ശക്തനാണ്. ഹാലലൂയ, കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമായിട്ടുള്ള ഹൃദയം തരുവാൻ കർത്താവ് ശക്തനാണ്. പ്രീതിമക്കളെ, ഹാലലൂയ, ദൈവസന്നിധി ഉറപ്പോടെ നിൽക്കുക. ഹാലലൂയ, പ്രീതിമക്കളെ, കല്ല് പോലുള്ള നമ്മുടെ പ്രശ്നങ്ങളെ നീക്കുവാൻ ദൈവം ഇന്നും ശക്തനാണ്. ഇവിടെ ഈ സഹോദരിമാർക്ക് കല്ലെങ്ങനെ നീക്കും? ഹാലലൂയ, നമുക്ക് കഴിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച ഭാരത്തോടു കൂടെയാണ് ഹാലലൂയ കല്ലറയുടെ അടുക്കലേക്ക് ഇവർ വരുന്നത്. നോക്കൂ, മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു വിഷയമായിരുന്നു ഈ കല്ലെന്നുള്ളത്. ഹാലലൂയ, ഈ കല്ല് വലുതായിരുന്നു, ഇതാണ് അവരെ കൂടുതലായി വിഷമിപ്പിക്കുന്നത്. ഹാലലൂയ, ചെറിയ കല്ലാണെങ്കിൽ നമുക്കൊന്ന് മാറ്റിവെക്കാൻ പറ്റൂ. ഹാലലൂയ, ഇത് വലിയ കല്ല്, ഉരുട്ടിക്കളയുവാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഹാലലൂയ, നമ്മുടെ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾക്ക് കാരണം ഇതുപോലുള്ള വലിയ കല്ലായിരിക്കും. പ്രീതി മക്കളെ, പലപ്പോഴും നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കാതെ നാം നിസ്സായ, അതായത് ഒന്നിനും ഒരു സഹായവും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും തടസ്സമായി നിൽക്കുന്ന ചില കല്ലുകൾ കണ്ടെന്ന് വരാം. ഹാലലൂയ, നാം ഭാരപ്പെടരുത്, നാം പിന്മാറിപ്പോകരുത്, നമ്മുടെ ലക്ഷ്യം മുന്നോട്ട് തന്നെയാകണം. ഹാലലൂയ, അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കൂ. ഹാലലൂയ, ഭാരപ്പെടുത്തുന്ന കല്ലുകളെ നീക്കിക്കളയുവാൻ ദൈവം തന്നെ അതാത് സമയത്ത്
തന്റെ ദൂതന്മാരെ ഒരുക്കും. പ്രിയരമക്കളെ, ഹാലലിയ, ഈ ദിവസങ്ങളിൽ നമുക്കൊരു വിശ്വാസം വേണം. എൻ്റെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന്മേൽ കർത്താവിൻ്റെ, ഹാലലിയ, കരം കൂടെയുണ്ട്. നാം അടുത്തു പോകരുത്, പ്രാർത്ഥനയിൽ തന്നെ മുന്നേറണം. പ്രിയരമക്കളെ, പ്രാർത്ഥനയാൽ കഴിയാത്ത യാതൊന്നുമില്ല. ഹാലലൂയ, ദൈവം കല്ലുകളെ ഉരുട്ടിക്കളയും. പ്രിയരെ, സ്വർഗത്തിലെ ദൈവം നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാലലിയ, നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്ന അപ്പച്ചൻ നിന്റെ കല്ലായിട്ടുള്ള പ്രയാസങ്ങളെ, വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹാലലിയ, ഈ സഹോദരിമാർ തമ്മിൽ തമ്മിൽ പറയുകയാണ്, ആറി കല്ലുരുട്ടിക്കളയും. ഹാലലൂയ, നാം ഇതുപോലെ പലവിധത്തിൽ ചിന്തകളാൽ മുഴുകി സമയം കളയുന്നു. ഉറക്കമില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഹാലലൂയ, പക്ഷെ ഇവിടെ പറയുന്നു, അവർ നോക്കിയപ്പോൾ കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. ഹാലലൂയ, പലപ്പോഴും പ്രിയരെ, നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവം നമുക്ക് മുമ്പായി അത് മനസ്സിലാക്കി നമുക്ക് അത്ഭുതം, ഹാലലിയ, തോന്നുമാറ് ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഹാലലിയ, താമര വാതിലുകളെയൊക്കെ മാറ്റിക്കളയുവാൻ, ഹാലലിയ, ഇരുമ്പോടാമ്പലുകളൊക്കെ തകർക്കുവാൻ, ഹാലലിയ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പച്ചൻ, നമുക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കുന്ന അപ്പച്ചൻ നമ്മുടെ അടുക്കൽ ഇന്നും വരും. പ്രിയതി മക്കളെ, നാം വിശ്വാസത്തോടെ മുന്നേറാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലിയ, ദൈവമേ, എൻ്റെ ഈ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യണമേ. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിന്മേൽ, എൻ്റെ സാമ്പത്തിക വിഷയത്തിന്മേൽ ദൈവമേ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ. അപ്പ, എനിക്കിതാണ് ഭാരമുള്ള വിഷയം. അപ്പ, എനിക്കിതാണ്, ഹാലലൂയ, ദൈവസന്നിധി, ഹാലലിയ, പ്രയാസത്തിലിരിക്കുന്ന ജീവിതമേ. നിങ്ങൾ വിശ്വാസത്തോട് പ്രാർത്ഥിക്കും. അവിടെ, ഹാലലിയ, സഹോദരിമാർ കടന്നു വന്നപ്പോൾ എന്താണ് കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. ഹാലലിയ, മത്തായി എഴുതിയ സുവിശേഷത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 28:2 വായിക്കുമ്പോൾ, കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. ഹാലലൂയ, പ്രിയ മക്കളെ, തൻ്റെ ദൂതന്മാരെ കൊണ്ട് നമ്മുടെ വിഷയത്തെ മേൽ മറുപടി നൽകി തരുവാൻ കർത്താവ് ഒരുങ്ങിയിരിക്കുകയാണ്. ഹാലലൂയ, നമ്മുടെ വിഷയത്തിൻ്റെ മറുപടി വെളിപ്പെടുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഹാലലൂയ, മാനുഷിക കരങ്ങൾ ചിലപ്പോൾ നമുക്ക് അല്പമായിട്ട് സഹായമൊക്കെ ആയിത്തീരാം, എങ്കിലും ദൈവിക കരം പ്രവർത്തിക്കുമ്പോൾ പിന്നീട് ആ വിഷയത്തിൽ ഭാരപ്പെടേണ്ട ആവശ്യം വരികയില്ല. പ്രിയ മക്കളെ, നാം പ്രതീക്ഷിക്കാത്ത ജീവിത വഴികൾ നമുക്ക് അപ്പച്ചൻ കാണിച്ചു തരും. ഹാലലൂയ, നമുക്ക് സഹായം ലഭിക്കുന്നത് ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്നാണ്. ഹാലലൂയ, നാം വേദപുസ്തകം പരിശോധിച്ചാൽ പലവിധത്തിലുള്ള കല്ലുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, പാപിനിയായ സ്ത്രീയെ, ഹാലലിയ, യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് കല്ലെറിയുവാനുള്ള അനുവാദം ചോദിക്കുവാണ്. ഹാലലിയ, പ്രിയ മക്കളെ, നമ്മെ കല്ലെറിയുവാൻ ഹാലലിയ അപ്പച്ചൻ അനുവദിക്കുകയില്ല. ഹാലലിയ, നിങ്ങളിൽ പാപമില്ലാത്തോൾ ഇവളെ കല്ലെറിയട്ടെ. ഹാലലിയ, പ്രിയ മക്കളെ, നമ്മുടെ അപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട്. മനുഷ്യർ പലവിധത്തിൽ നമ്മളെ നിന്ദിക്കുകയും പഴിക്കുകയും ദുഷിക്കുകയൊക്കെ ചെയ്യും. ഹാലലിയ, അവിടെയൊക്കെ കൈവിടാതെ കരങ്ങളിൽ കാക്കുന്ന നല്ല ഒരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹാലലിയ, നമുക്കറിയാം യേശുവിനെ പിശാച് പരീക്ഷിക്കുന്നതായിട്ട് ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക. ഹാലലിയ, നോക്കുക, അടുത്തതായിട്ട് നമുക്ക് കാണാം, യാക്കോബ്, ഹാലലിയ, ഒരു കല്ലെടുത്ത് തലയണായി വെച്ച് ഉറങ്ങിയെന്ന്. ഹാലലിയ, പ്രിയരെ, പല വിധത്തിലും ആശ്വാസവും സഹായവും എല്ലാം ആയി തീർന്നതായിട്ട് കല്ല് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹാലലിയ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ വേദനപ്പെടുത്തുന്ന വിഷയത്തിൽ ഏത് രീതിയിലുള്ള കല്ലാണ്, ഹാലലിയ, ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രിയരെ മക്കളെ, ഭാരത്തോടെ പ്രയാസത്തോടെ നിരിക്കുന്ന ജീവിതമേ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. ഹാലലിയ, ഏത് ജീവിതമായാലും, ഏത് പ്രയാസ വിഷയമാണെങ്കിലും അവിടുന്ന് മറുപടി നൽകി തരുവാൻ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്ന, ഹാലലിയ, ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്ന അപ്പച്ച, ഏത് വിഷയം, ഹാലലിയ, ഭാരത്തോടുള്ള വിഷയത്തിൽ, ഹാലലിയ, ഓരോ മക്കളുമായിരിക്കുന്ന അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ഏത് കല്ലായിട്ടുള്ള, ഹാലലിയ, എത്ര വലുതായാലും
ദൈവം അവിടുന്ന് മാറ്റി കൊടുക്കുന്ന അപ്പച്ചനാണ്, കർത്താവെ ഉള്ളത് ഉള്ളതുപോലെ അറിയുന്ന അപ്പച്ചനാണ്. മനുഷ്യർ പുറമേ നിന്ന് നോക്കുന്നു, എൻ്റെ അപ്പച്ചൻ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഭാരപ്പെടുത്തുന്ന നീറിപ്പുകയെന്ന് ഓരോ മക്കളുടെ വിഷയത്തിമേലും ദൈവം അത്ഭുതം ചെയ്യണമേ. കരം നീട്ടണം കർത്താവെ, നിന്റെ മക്കളെ എല്ലാവരെയും സഹായിക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.